നമസ്കാരം, ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയ്ക്ക് മേലുള്ള അതിക്രമണങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോഴും ലെബനന് നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഇപ്പോൾ നരനായാട്ടാണ് ഇസ്രായേൽ ലെബനനിലും തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോഴും സാധാരണക്കാരായ നിരവധി ആളുകളാണ് കൊല്ലപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 21 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാവണമെന്ന് US, ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യം തള്ളി മുന്നോട്ടു പോവുകയാണ് നെതന്യാഹു. ഇപ്പോൾ ലോക രാജ്യങ്ങളിലെല്ലാം ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പശ്ചിമേഷ്യയിൽ അശാന്തി പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ലെബനനിൽ നടത്തുന്ന തുടർച്ചയായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് സെയ്ദ് ഹസൻ നസ്റല്ല കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ആക്രമണങ്ങൾ ഹിസ്ബുള്ള നേതാവ് സെയ്ദ് ഹസൻ നസ്റല്ലയെ ലക്ഷ്യമിട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നസ്റല്ല കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ അവകാശപ്പെടുന്നത്. എന്നാൽ നസ്റല്ല സുരക്ഷിതനാണെന്ന് ഹിസ്ബുള്ള വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസിയും അദ്ദേഹം സുരക്ഷിതനാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നസ്റല്ലയടക്കമുള്ള ഹിസ്ബുള്ള ഉന്നത നേതൃത്വവുമായുള്ള വാർത്താ വിനിമയ ബന്ധങ്ങൾ വെള്ളിയാഴ്ച മുതൽ മുടങ്ങിയതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ശനിയാഴ്ച അതിരാവിലെ മുതൽ 5 മണിക്കൂർ നീണ്ടുനിന്ന വ്യോമാക്രമണമാണ് ഇസ്രായേൽ ലെബനിലേക്ക് അഴിച്ചുവിട്ടത്. ലെബനനിൽ ആക്രമണം രൂക്ഷമാകുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇസ്രായേലിൽ തിരിച്ചെത്തിയിരുന്നു. തെക്കൻ ബെയ്റൂത്തിലെ പാർപ്പിട മേഖലകളിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ആക്രമണങ്ങളിൽ നിരവധി വീടുകൾ തകർന്നതായും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ആക്രമണങ്ങൾ കടുത്തതോടെ നിരവധി പേർ തങ്ങളുടെ പാർപ്പിടങ്ങൾ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായിരുന്നു. വീടുകൾ ഉപേക്ഷിച്ചവർ പാർക്കുകളിലും കടൽ തീരങ്ങളിലുമെല്ലാം തമ്പടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതിനിടെയാണ് ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത്.